हेलो हाय। हाँ हेलो എല്ലാവർക്കും നമസ്കാരം। ഞാൻ പ്രഭാസ് ശങ്കർ। ആ ക്രിപ്റ്റോ പറയൂ। ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ ടോക്കിനാണ്, തൂവൽ സ്പർശത്തിന്റെ കുറെ വിശേഷങ്ങളുമായിട്ട്. എന്റെ പേര് പ്രഭാസ് ശങ്കർ. തൂവൽ സ്പർശത്തിൽ സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ ഇന്ന് തന്നെ എനിക്ക് ഇതിൽ നിങ്ങളോടുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഞങ്ങളുടെ റേറ്റിംഗ് വന്ന ദിവസമാണ്. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് നല്ല റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ എല്ലാവരോടും എന്റെ പേരിലും ഞങ്ങളുടെ കമ്പനിയുടെ ലെൻസ് ആൻഡ് ഷോർട്സിന്റെ പേരിലും അതുപോലെ ഞങ്ങളുടെ ക്രൂ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാവരുടെ പേരിലും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. അപ്പം ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പം സീരിയൽ എല്ലാവരും കാണുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. കഥ സാധാരണത്തെ ഒരു കഥയൊന്നുമല്ല. ഈ ഒരു പൈങ്കിളി കഥകൾ ഇതിൽ കുറവാണ്. ഒരു ഗംഭീരമായിട്ടുള്ള ഒരു അന്വേഷണവും ഒക്കെയുള്ള ഒരു കഥയാണ്. ഒരു ആക്ഷൻ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കഥ. നിങ്ങൾ എല്ലാവരും കണ്ടു വിജയിപ്പിക്കണം. സ്ക്രിപ്റ്റോ സുഖം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, പിന്നെ ആദ്യം കുറച്ച് നമുക്ക് കമന്റ്സിലേക്ക് പോയിട്ട് വീണ്ടും വരാം. എല്ലാവരും ഹായ് ആയിരുന്നു പറഞ്ഞത്. ഈ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ്. നന്ദന ഹലോ. മിഥുൻ ലാൽ ഹലോ ഹായ്. അഭിജിത്ത് ഹായ്. എല്ലാവരും ഹായാണ് വരുന്നത്. പിന്നെ നമുക്ക് തൂവൽ സ്പർശത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ലെൻസ് ആൻഡ് ഷോർട്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. നമ്മുടെ പ്രൊഡ്യൂസറുടെ പേര് ലാൽജിത്ത്, അതുപോലെ നമ്മുടെ ഡയറക്ടറുടെ പേര് ശ്രീജിത്ത് പലേരി, സ്ക്രിപ്റ്റ് റൈറ്റർ വിനു നാരായണൻ, ക്യാമറ ഗുണ, അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ. പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു വൺപകൽ. എല്ലാവർക്കും എല്ലാവരും ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു നല്ല സബ്ജക്റ്റാണ് ചേട്ടാ. അടിപൊളി സീരിയലാണ്, എപ്പിസോഡാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ജിഷ്ണു. ജിഷ്ണു സ്ഥിരമായിട്ട് കാണുക, എല്ലാവരും സ്ഥിരമായിട്ട് കാണുക. ബിന്ദു വന്നിട്ടുണ്ട്. ഹായ് പ്രഭു ചേട്ടാ, താങ്ക് യു ബിന്ദു. ഹായ് ഫൈസു, അടിപൊളി സീരിയൽ അലോക്. താങ്ക് യു അലോക്, അടിപൊളി സീരിയലാണ് കാണുക അലോകെ. അതൊരു കുറച്ച് കരച്ചിലുകൾ കുറച്ചുള്ളൊരു സീരിയലാണ് കേട്ടോ. എല്ലാവരും കാണണം. പ്രപഞ്ചിട്ട നെഗറ്റീവ് റോൾ ആദ്യമായി ചെയ്യുന്നത്, ആദ്യമായിട്ടല്ല നവാസെ, നെഗറ്റീവ് റോൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ലൊരു നെഗറ്റീവ് റോൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇത്രയും നല്ലൊരു ഗംഭീര ക്യാരക്ടറും ആദ്യമായിട്ട് ചെയ്യുന്നത്. സഹദേവൻ നന്നാവുന്നുണ്ട്. ജി എസ് ഗോകുൽ കൃഷ്ണ, താങ്ക് യു ഗോകുൽ, താങ്ക് യു. എന്റെ ആദ്യ സീരിയലും ഏഷ്യാനെറ്റിലായിരുന്നു, ദുർഗ എന്ന് പറഞ്ഞിട്ട്, കുറച്ചു കാലം മുമ്പായിരുന്നു. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നല്ലൊരു ക്യാരക്ടർ എനിക്ക് തന്നതിന് ഏഷ്യാനെറ്റിനോട് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ്. ആന്ധ്രാപ്രദേശ് റിലീസ് ഡേറ്റ് പ്ലീസ്. അദ്ദേഹം നന്നാവുന്നുണ്ട്. ഇപ്പോൾ എവിടെയാണ് ഏട്ടൻ? ഞാൻ ട്രിവാൻഡ്രത്താണ്. പ്രജിത വിപിൻ തൂവൽ സ്പർശം സീരിയൽ. പ്രഭച്ചേട്ടൻ തൂവൽ സ്പർശം സീരിയൽ തുമ്പി ഓൾ സൂപ്പർ. താങ്ക് യു വിപിൻ, താങ്ക് യു. സാന്ദ്രബാബുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാമോന്നോ? സാന്ദ്രബാബുവിനെ കുറിച്ച് എന്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്, ഒരു അനിയത്തിക്കുട്ടിയാണ്. അതുപോലെ തന്നെ അവൾ ചെയ്യുന്ന ഈ ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. കാരണം അവള് ഇതിൽ പല രീതിയിൽ പല വേഷങ്ങളിലായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. വരും എപ്പിസോഡുകളിൽ ഒരുപാട് ഒരുപാട് വേഷങ്ങളുമായിട്ട് സാന്ദ്ര നിങ്ങളുടെ മുന്നിലെത്തും. അവൾ ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. ഹരികൃഷ്ണൻ പ്രഭച്ചേട്ടാ, ഹായ് ഹരി. നായികമാരെ കുറിച്ച് പറയാമോ? നായികമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് അവന്തിക, പിന്നൊന്ന് സാന്ദ്ര. പോലീസ് വേഷത്തിലെത്തുന്നത് അവന്തിക, മറ്റേത് മാഡുവായിട്ട് വരുന്നത് സാന്ദ്ര, ശ്രേയായിട്ട് അവന്തിക വരുന്നു. അവന്തിക മുമ്പ് ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ
അവളുടെ ഏഷ്യാനെറ്റിലെ ആദ്യത്തെ സീരിയലാണ്. സാന്ദ്രയുടെയും ഏഷ്യാനെറ്റിലെ ആദ്യത്തെ സീരിയലാണ്. അവരും ഒരുപാട് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. സാന്ദ്ര വന്നിട്ട് മലപ്പുറത്താണ്, അവന്തിക വന്നിട്ട് ഇപ്പം കാലിക്കറ്റാണ് ശരിക്കും, ഇപ്പം വന്നിട്ട് മുംബൈയാണ് താമസിക്കുന്നത്. ഓക്കെ, തുമ്പിയായി അഭിനയിക്കുന്ന ആക്ട്രസിന്റെ പേരെന്താ ഗൂഗിൾ? തുമ്പിയായിട്ട് അഭിനയിക്കുന്ന ആക്ട്രസിന്റെ പേര് സാന്ദ്ര, സാന്ദ്ര ബാബു. സജിത സുഗതൻ, സ്തുവൽ സ്പർശം അടിപൊളി, ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. താങ്ക് യു, താങ്ക് യു സജിത. ഈ സപ്പോർട്ട് എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ വീട്ടുകാരുടെയും എല്ലാവരുടെയും എല്ലാവരോടും പറയണം കാണാൻ വേണ്ടിയിട്ട്. വി രവിചന്ദ്രൻ ഫ്രം ആന്ധ്രാപ്രദേശ്, കൺഗ്രാചുലേഷൻ, സൂപ്പർ. താങ്ക് യു, താങ്ക് യു രവിചന്ദ്രൻ. വിഷ്ണു, സാന്ദ്ര ചേച്ചിക്ക് ഡബ്ബി എന്ന പാർവതി ചേച്ചിയുടെ ഫാനാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. സംഗീത സന്തോഷ് ഒരു ഹായ് തരുമോ? ഹായ് സംഗീത. ഹരികൃഷ്ണ പ്രഭച്ചൻ ആക്ടിംഗ് സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു ഹരി. സീരിയൽ ലൊക്കേഷൻ വന്നിട്ട് ഇപ്പം ഞങ്ങളുടെ ലൊക്കേഷൻ വർക്കലയാണ്, ഒരു ഗംഭീര ലൊക്കേഷൻ. ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചതന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ബിജു വെൺപകലാണ്. പുള്ളി ഗംഭീര ലൊക്കേഷനാണ് കണ്ടെത്തിയിട്ടുള്ളത്. ലൊക്കേഷനിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഒരു ജോളി ലൊക്കേഷനാണ്. ഭയങ്കര തമാശകളും ഒക്കെ നിറഞ്ഞ് അടിച്ചു പൊളിച്ചിട്ടാണ് ഞങ്ങൾ ലൊക്കേഷൻ പോകുന്നത്. ജയ്സല ജയ്സ്, അവന്തിക സൂപ്പറാണ്. മറ്റ് സീരിയൽസും കണ്ടിട്ടുണ്ട്, മറ്റ് സീരിയൽസും കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്. താങ്ക് യു, താങ്ക് യു ജയ്സ. എല്ലാവരും ഈ ഇതിൽ വരുന്ന സമയത്ത് ഒന്ന് ഓൺ ചെയ്തിട്ട് 8:30 നമ്മുടെ സീരിയലും ഒന്ന് കാണണേ, അത് മറക്കരുതേ. സാന്ദ്ര ചേച്ചിയുടെ ലൈവ് വരുന്നായിരുന്നു, വരും. സാന്ദ്ര ചേച്ചി ഇന്ന് വരുന്നതായിരുന്നു, പക്ഷെ ചെറിയൊരു സദ് കാരണം സാന്ദ്ര ചേച്ചി ഇന്ന് വരാൻ പറ്റിയിട്ടില്ല. സാന്ദ്ര ചേച്ചി എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഗൂഗിള്, സുകുമാരൻ തമ്പിയായി അഭിനയിക്കുന്ന ആനന്ദും ആനന്ദ് സാറും പ്രഭചേട്ടനും റിലേറ്റീവ് ആണോ? നല്ല മുഖസാദൃശ്യം ഒരുപാട് പേര് പറയാറുണ്ട്, ഒരുപാട് പേര് പറയാറുണ്ട്. നിങ്ങൾ മിന്നുകെട്ട് അഭിനയിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റിലേറ്റീവ്സ് ആണോ എന്ന്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അല്ല അല്ല, റിലേറ്റീവ്സ് അല്ല, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. പിന്നെ എന്റെ ക്യാരക്ടറെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സഹദേവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു ആൾക്കാർക്ക് വലിയങ്ങനെ ഇഷ്ടപ്പെടാൻ വഴിയില്ല, അങ്ങനത്തെ ഒരു കുശുമ്പും കുന്നായ്മയും കുരുട്ടും ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു വില്ലൻ ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്തതിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അതില്. എന്താ പറയുക, ശരിക്കും ഇത് എനിക്ക് തന്നതിൽ എനിക്ക് ശ്രീജിത് സാറിനോടും അതുപോലെ തന്നെ വിനിച്ചറിനോടും നമ്മുടെ പ്രൊഡ്യൂസർ ലാൽജിത്തിനോടും പിന്നെ അതിനുപരി ഏഷ്യാനെറ്റിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം അങ്ങനത്തെ ഒരു ഉഗ്രനൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് ലൈഫിൽ കിട്ടിയതിൽ വെച്ചുള്ള ഏറ്റവും നല്ലൊരു ക്യാരക്ടറായിരിക്കും ഇത്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടു ഹോട്ട്സ്പോട്ടിൽ നിന്ന് പ്രൊഫസറിന്റെ സീൻ പൊളിച്ചു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു നവാസ്. വിഷ്ണു പ്രീമിയം മെമ്പർഷിപ്പ് ഉണ്ട്, അപ്പൊ കാണൂ. നമ്മുടെ സീരിയൽസിനെ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഫുൾ നെഗറ്റീവ് റോളാണോ അതോ പോസിറ്റീവ് പ്രതീക്ഷിക്കാമോ? അത് ഗൂഗിളെ എനിക്ക് അറിഞ്ഞുകൂടാ ഗൂഗിളെ. അതെന്തായാലും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ അറിയുള്ളൂ. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നെഗറ്റീവ് ടച്ചുമായിട്ടുള്ളൊരു ക്യാരക്ടർ ഇതിലാണ് റോളാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, സിൻസാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. വരും എപ്പിസോഡുകളിൽ എന്താകുമെന്നുള്ളത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും കൂടി തീരുമാനിച്ചിട്ടേ അറിയാം. എന്തായാലും മുഷിപ്പിക്കില്ല നിങ്ങൾ ആരും, ഗംഭീര സീരിയലായിട്ട് പോകും ഇത്. പിന്നെ മിസ്റ്റർ ദീപൻ, ദീപ് ദീപ് സെൻ, സഹദേവൻ അങ്കിൾ, നമ്മുടെ നായകൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിനാഷ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അവിനാഷേ, മോനെ ദീപ സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. വിശാൽ സൂപ്പർ സീരിയൽ, ശ്രേയ ഐ പി എസ് പൊളിച്ചു, താങ്ക് യു, അടിപൊളി. തൂൽസ്പർശം ഒരു ബിഗ് സക്സസ് ആവട്ടെ. ജിഷ്ണു, താങ്ക് യു,
പിച്ച് സക്സസ് ആവട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, അതുപോലെ തന്നെ സപ്പോർട്ടും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ബിഗ് ബിഗ് സക്സസ് ആയി മാറും. അനു ആരോമിൽ ഹായ്, തൂലസ്പർശം സക്സസ് ആവട്ടെ. നെഗറ്റീവ് ക്യാരക്ടറാണ് ഇഷ്ടം വരാൻ സാധ്യത കുറവാണ്. ക്യാരക്ടറാണ് ഇഷ്ടം വരാൻ സാധ്യത കുറവ്. എന്നാലും അഭിനയം സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു. കലാഭവൻ നന്ദന, ഡാൻസ് ഒക്കെ അടിപൊളി, നമുക്കൊന്ന് കളിക്കണം അടുത്ത ഷെഡ്യൂളിൽ. നന്ദനെ കളിക്കാം. ആ ഒരു കളി കളിച്ചു തന്നെ മനുഷ്യനും ഇവിടെ കുടുങ്ങിയിരിക്കുകയാണ്. സാന്ദ്രയും ദീപനുമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്രൂര കൈകൾ. എന്തായാലും നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ പൊളിക്കാം. ബ്രഷ്നേവ്, ഹായ് ബ്രദർ. ബ്രോ പറയൂ, ബ്രോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇത് കൃഷ്ണദാസ്, നല്ല സീരിയൽ ഇഷ്ടമായി. താങ്ക് യു കൃഷ്ണദാസ്. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു വിഷ്ണു. ഓക്കെ. ആ ബിന്ദു പറയുന്നു, പ്രഭച്ചേട്ടന്റെ നെഗറ്റീവ് ക്യാരക്ടർ നന്നായിട്ടുണ്ട്. ജീവിതത്തിൽ പോസിറ്റീവായ ഞാൻ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് ഇഷ്ടമായില്ലേ. താങ്ക് യു മനോജ്, സൂപ്പർ സർ. താങ്ക് യു മനോജ്. അപ്പൊ ഇനി നമുക്ക് ഓരോരുത്തരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ. അതില് എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത് സാധികയായിരുന്നു. അത് ഒരു എപ്പിസോഡ്, രണ്ടു മൂന്ന് കുറച്ച് എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ, ഗസ്റ്റായിട്ടായിരുന്നു. പിന്നെ എന്റെ രണ്ട് മക്കളായിട്ട് ചെറുപ്പത്തിൽ അഭിനയിച്ചത് ട്രീസ എന്ന് പറഞ്ഞ കുട്ടിയും, ശ്രേയയുടെ ചെറുപ്പകാലം, പിന്നെ അഭിനയ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിയാണ് കുഞ്ഞിവാവിയായിട്ട് ആയിട്ടുള്ളത്. മാളൂടെ ചെറിയ ക്യാരക്ടർ ചെയ്തത്. രണ്ടു കുട്ടികളും ഗംഭീര ആക്ടേഴ്സ് കുട്ടികളാണ്, നന്നായിട്ട് അഭിനയിക്കുന്ന കുട്ടികളാണ്. ജയകുമാർ കായംകുളം കുറിച്ച് അഭിനയിച്ചു ഉണ്ട്. ജയകുമാർ കായംകുളം കുറിച്ച് സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്, പാച്ചാള എന്നുള്ള പേരിൽ. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പല്ലേ. വൈഷ്ണവ് അച്ചു, സൂപ്പർ, താങ്ക് യു. പിന്നെ ഇപ്പം ആ മൂത്ത കുട്ടി വലുതായിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ശ്രേയ എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മുടെ അവന്തിക, പിന്നെ മാളുവായിട്ട് വന്നിരിക്കുന്നത് സാന്ദ്ര ബാബു, പിന്നെ ഇതിൽ കരുണാകരൻ എന്ന് പറഞ്ഞ ചേർത്ത് നമ്മുടെ എല്ലാവരുടെയും പ്രശസ്ത കവിയായിരിക്കുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് സാറാണ്. പിന്നെ ദീപന്റെ അമ്മയായിട്ട് വേഷം ചെയ്തത് നമ്മുടെ അർച്ചന. പിന്നെ ദീപൻ അറിയാലോ, ദീപൻ അവിനാഷായിട്ട് വേഷം ചെയ്യുന്നു. പിന്നെ അവരുടെ അനിയത്തിയായിട്ട് നമ്മുടെ കലാഭവൻ നന്ദന മൂളപ്പതിൽ വന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ ഡാൻസ് കളിക്കേണ്ടെന്നുള്ളത്. പറയാം പറയാം പറയാം, അന്വേഷണം പറയാം. രാജി മേനോൻ, ഹലോ രാജി ചേച്ചി, എവിടെ ഉണ്ട്, സുഖമായിട്ടിരിക്കുന്നു? ആ ശരിയാണ് ബിന്ദു, ജീവിതത്തിൽ നല്ലൊരു മനുഷ്യനാണ് ഞാൻ. സനൽ പറയൂ, സനൽ നല്ല വിജ്ഞാപനുന്നുണ്ട്. സനലിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കളാം. മാളു സൂപ്പറാണ്, നല്ല ക്യൂട്ടാണ്. അതെ, നല്ല ക്യൂട്ടാണ് മാളു. അപ്പൊ ആ വീടിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ എന്റെ അച്ഛനായിട്ട് വേഷം ചെയ്യുന്നത് യവനിക ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. അമ്മയായിട്ട് ഓമന ഹുസൈഫാണ്, അപ്സു ചേച്ചിയാണ്. പിന്നെ എന്റെ മോളായിട്ട് കേട്ടല്ലോ, ഇതാണ് ഞങ്ങളുടെ കുടുംബം. പിന്നെ ആനന്ദേട്ടന്റെ കുടുംബത്തിൽ ആനന്ദേട്ടൻ മാത്രമേ ഉള്ളൂ. സാറിന്റെ നെഗറ്റീവ് ക്യാരക്ടറായാലും പോസിറ്റീവ് ക്യാരക്ടറായാലും നല്ല അഭിനയം, നന്നായി, നല്ല ലുക്കാണ്. താങ്ക് യു കൃഷ്ണദാസ്. ഹർഷ ഹരിദാസ്, എല്ലാവരും ഭക്ഷണം എടുത്ത് ഇവിടെ വന്നിരുന്നിട്ട് മെസ്സേജ് ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് ഡിന്നർ കഴിക്കാം. സൈനുദ്ദീൻ, തൂവൽ സ്പർശം മുടങ്ങാതെ കാണുന്നുണ്ട് സൈനുദ്ദീൻ സാമ്പ്രിക്കൽ. കാണണം കാണണം, നിങ്ങളെ ഫുൾ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഹായ് ശരൺ മുത്തു, ഹായ് പ്രേം ശാന്ത്. ആ പ്രേമേ പ്രവേട്ട, ആ പ്രേമേ പറയൂ. ഫസ്റ്റ് വീക്ക് 13 ഉണ്ടല്ലോ ടി പി ആർ റേറ്റിംഗ്, ഒന്നാം സ്ഥാനം എത്തട്ടെ. താങ്ക് യു ഗൂഗിൾ, പ്രാർത്ഥിക്കൂ. അതാണ് പറഞ്ഞത്, ഇന്ന് തന്നെ, ഇന്നാണ് റേറ്റിംഗ് വന്നത്, ഇന്ന് തന്നെ എനിക്കിതിൽ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഉണ്ട്. നാട്ടിലില്ല പ്രേംശാന്ത്, ഞാൻ ട്രിവാൻഡ്രത്താണ്. ഇതപ്പോ ഷൂട്ട് കഴിഞ്ഞു എന്റെ ഡബ്ബിംഗ് ലൈറ്റ് ഇവിടെ വന്നാണ്. മെസ്സേജ് ഒരു മിനിറ്റ്, മെസ്സേജ് പ്രവച്ചിട്ട് ഒരു
ഹരികൃഷ്ണ ഹായ് പറയൂ. ഓക്കെ പ്രേമേ, താങ്ക് യു. അതെ ജിഷ്ണു, സീരിയൽ സ്റ്റാർട്ടാക്കാൻ 15 മിനിറ്റ് മാത്രം ബാക്കി. നിങ്ങൾ എന്തായാലും കാണണം സീരിയൽ. സീരിയൽ കണ്ടുകൊണ്ട് ലൈവിൽ തന്നെ ഇരിക്കുക എല്ലാവരും. പിന്നെ പിന്നെ ലൊക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വർക്കലയിലെ ലൊക്കേഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി അങ്ങോട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ വരാനുണ്ട്. നിങ്ങളെല്ലാവരും കാണാൻ ഒരു സസ്പെൻസ് ആയിട്ട് കുറെ കാര്യങ്ങളും കൂടെ വരാനുണ്ട്. വളരെ സ്പീഡായിട്ടാണ് പോകുന്നത്. ഹരികൃഷ്ണന്റെ മനസ്സിലായൊന്നു എന്താണ് ഹരി? ഹരി ഉഗ്രൻ ഒരു ആർട്ടിസ്റ്റല്ലേ, മന്നെ മനസ്സിലാകാതിരിക്കും. എന്തൊരു ചോദ്യമാണ് ഹരി. സമീറ രവീന്ദ്രൻ ഹായ്. സൈനുദ്ദീൻ സാമ്പ്രിക്കൽ ഹായ്, ഹായ് തരുമെന്ന് ഹായ്. ഗൂഗിൾ 6:30 മുതൽ 10:30 വരെ ഏഷ്യാനെറ്റിൽ തന്നെയാണ്. അങ്ങനെ വേണം, ഏഷ്യാനെറ്റിൽ മാത്രമായിരിക്കട്ടെ. സുമിത സീരിയൽ വിജയിക്കാൻ ആശംസകൾ. താങ്ക് യു സുമിത. ആക്ടിംഗ് അല്ലാതെ ജോലി വേറെ ജോലി ചെയ്യുന്നുണ്ടോ? ചെറിയ ചെറിയ കുറച്ച് ജോലികളൊക്കെ ഉണ്ട്, പക്ഷെ ഇതാണ് മെയിൻ ജോലി. വിഷ്ണു സാന്ദ്ര ചേച്ചിയോട് എന്റെ അന്വേഷണം പറയാം, എന്തായാലും പറയാം, ഉറപ്പായിട്ടും അന്വേഷണങ്ങൾ പറയാം. ലീന പീറ്റർ ഹായ്. പിന്നെ നമ്മുടെ സീരിയലിന്റെ സമയമൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാലോ അല്ലേ? ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. തിങ്കൾ മുതൽ ശനി വരെ 8:30 അപ്പോൾ 8:30 എല്ലാവരുടെ വീട്ടിലും തൂവൽസ്പർശം ഓണാവട്ടെ, ഓണായിരിക്കണേ. വെയിറ്റിംഗ് ഫോർ ടുഡേയ്സ് എപ്പിസോഡ്. താങ്ക് യു. ഷൂട്ട് എവിടെയാണ് നടക്കുന്നത്? സൂപ്പർ സ്ഥലമാണ് അക്ഷയ്. ഷൂട്ട് നമ്മുടെ വർക്കലയിലാണ് അക്ഷയ്. ഹലോ, ഓൾ ദി ബെസ്റ്റ് സീരിയൽ. ഓക്കെ ഐശ്വര്യ, ഓൾ ദി ബെസ്റ്റ്. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു ഐശ്വര്യ, താങ്ക് യു. ഷൂട്ടിംഗ് ഞാൻ ഉടനെ തന്നെയുണ്ട്. ആ രാജേച്ചി, ഒരു ചമ്മലൊന്നുമില്ല കേട്ടോ. തൂവൽ സ്പർശം. താങ്ക് യു വിപിൻ. എല്ലാവരും മുത്തു, സി എച്ച് മുത്തു, ഞാൻ കണ്ടില്ല മുത്തു. ഹായ് ഹായ് ഇങ്ങനെ പറഞ്ഞപ്പോ കുറെ ഇങ്ങനെ കേറിപ്പോയി, സോറി മുത്തു. ആരെയാർക്കും ഹായ്. ആ ഗൂഗിളെ, കഥയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആകാം. നമുക്കൊരു കുറച്ച് വലുതാക്കാം, ഒരു ബ്യൂട്ടി വേണ്ടേ കാണുമ്പം തന്നെ. സുധി ശ്രീലയം ഏട്ടൻസ് സുഖം? എല്ലാ എല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പ്രഭച്ചേട്ടൻ തമ്പി, എനിക്ക് ഒരുപാട് ഇഷ്ടം. താങ്ക് യു അശ്വിൻ ചേട്ട. ഒരു ഹായ് പറയാമോ അശ്വിനെ? ഹായ്. ഷൂട്ട് എന്തായാലും ഇനിയൊരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്ക് തുടങ്ങണം എന്നാണ് പറയുന്നത്. പറഞ്ഞത് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു വിഷ്ണു. ഓക്കെ താങ്ക് യു. മുടി വിഗാണോ? അതേ വിനു, വിഗാണ് വിഗാണ് വിഗാണ്. വിഗ് ഇല്ലാതെ ഞാൻ ഏഷ്യാനെറ്റിന്റെ തന്നെ നീലക്കുയിൽ ചെയ്തിട്ടുണ്ട്. ലീന പീറ്റർ, ഐ ആം ഫ്രം ആൻഡമാൻ നിക്കോബാർ ഐലാൻഡ്. ഓക്കെ ലീന, കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന. സീരിയൽ സപ്പോർട്ട് ഉണ്ടാവണം എല്ലാവരുടെയും. ആ തൂവൽ സ്പർശ് സൺഡേ കൂടി ഏഷ്യാനെറ്റിൽ ഇടുമോന്നോ? ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റിനോട് നമുക്ക് പറഞ്ഞു വെക്കാം സൺഡേ ഇടാൻ പറ്റുമെന്നുള്ളത്. ആണോ വിഷ്ണുമാറെ, വിജയകുമാറിന്റെ ചായ ഉണ്ടോ? ഓക്കെ. ആ ഉണ്ട് ഗൂഗിള്.
ഒരുപാട് ആൾക്കാരുണ്ട് സ്വീകരണത്തിന്. ആ രാം കിരൺ, അവിനാശ്, ദീപൻ ചേട്ടൻ, ഉയർ, അടിപൊളി അടിപൊളി. അവൻ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഒരുപാട് കോമഡി ഉണ്ട് അവന്റെ കുറിച്ചിട്ട്, ഒന്നിപ്പോ പറഞ്ഞ ശരിയാവില്ല. പാവമാണ് ആള്. എന്റെ നല്ലൊരു ഫ്രണ്ടാണ്, എന്റെ നല്ലൊരു അനിയനാണ്. സമീറ രവീന്ദ്രൻ, സൂപ്പർ സീരിയൽ, താങ്ക് യു, താങ്ക് യു. നമ്മുടെ സാറ് വന്നിട്ടുണ്ട്, ശ്രീജിത്ത് സാർ വന്നിട്ടുണ്ട്. ഹായ് സാർ. പലരി സാറ് വന്നിട്ടുണ്ട്. അക്ഷയ് എം, പ്രദീപ്, വർക്കല, സ്ഥലം എങ്ങനെയുണ്ട്? നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്, നല്ല ലൊക്കേഷൻസ് ആണ്. മറ്റുള്ളവർ എല്ലാവരും, പല ആളുകളും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം ഷെഡ്യൂൾ ബ്രേക്കാണ്, അത് കഴിഞ്ഞാൽ ഉടനെ തുടങ്ങും. സാറൊക്കെ അതിന്റെ തിരക്കിലാണ്. ആ വിഗ്, ബിന്ദു കൃഷ്ണ, വിഗില്ലാത്ത രവിയേട്ടനാണ് നല്ലത് എന്ന്. ആ ഞാൻ നിന്റെ ഭർത്താവായിട്ട് ചെയ്ത ക്യാരക്ടർ ആയതുകൊണ്ടല്ലേ നിനക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത്, നീലക്കുയിലില്. തൂൽസ്പർശമല്ലാതെ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയൽ, ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള സീരിയൽ അത്. എല്ലാ സീരിയലും എനിക്കിഷ്ടമാണ് ഏഷ്യാനെറ്റിലെ. ആ ദീപ്, സുധീ ശ്രീലം, ദീപു ബ്രോ, ഞാൻ ചേട്ടനും അമ്മുവിന്റെയും ടിക്ടോക്ക് വീഡിയോ കണ്ടു. ഇനിയും ചെയ്യണം കേട്ടോ. ചെയ്യാം ചെയ്യാം, ഇനിയും ചെയ്യാം. അതെന്റെ ഒരു ഫസ്റ്റ് റീൽ വീഡിയോ ആയിരുന്നു അത്. ഇവനും ദീപനും സാന്ദ്രയും കൂടെ പറഞ്ഞിട്ടാണ് ചെയ്തത്. എന്തായാലും ഇനി അത് ഞാൻ ഇറങ്ങി പുറപ്പെടുന്നതാണ് ചെയ്തിരിക്കും. വിനു, വിനോദൻ, പുതിയ പ്രൊജക്ട് എന്തൊക്കെയാ? സീരിയലിൽ നല്ല സുന്ദരനാ കേട്ടോ. സീരിയലിൽ മാത്രമല്ല വിനു, നേരിട്ട് കാണാനും സുന്ദരൻ തന്നെ. പുതിയ പ്രൊജക്ട്, ഇത് തന്നെയാണ് പുതിയ പ്രൊജക്ട്. നേരിട്ട് കണ്ടു നോക്കിയാൽ അറിയാം കേട്ടോ സുന്ദരനാണോ എന്നുള്ളത്. രാം കിരൺ, അവിനാശ് ഇഷ്ടം. അതെ, അവിനാശിന് എല്ലാവർക്കും ഇഷ്ടമാണ്, അവൻ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ബിഗ് ബോസിൽ വിളിച്ചാൽ പോയില്ലല്ലോ, ഒരിക്കലും പോവില്ല. കാരണം അവർ വിളിക്കൂല. രാജ ചേച്ചി രവിയനിയാന്ന് വിളിക്കുന്നുണ്ട്. ചേച്ചി സുഖമായിട്ടിരിക്കുന്നല്ലോ. നിമ്മി സുകുമർ, ഹായ് ചേട്ടാ. രാജ ചേച്ചി ജിമ്മിലൊക്കെ പോയി വന്നു എന്ന് വിശ്വസിക്കുന്നു. സസ്നേഹം, സാന്ത്വനം, അമ്മയറിയാതെ, തൂവൽ സ്പർശം, പാടാത്ത പഴങ്കിൽ, ഇതൊക്കെയാണ് ഞാൻ കാണുന്ന സീരിയൽ. വെരി ഗുഡ്, വെരി ഗുഡ്. ബിന്ദു, തൂവൽ സ്പർശം നല്ല റിവ്യൂ ആണ് ഫ്രം പബ്ലിക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിന്ദു, താങ്ക് യു. നല്ല റിവ്യൂ ആവട്ടെ. സകലകല വല്ലഭൻ അല്ലേ പ്രഭ. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സത്യം ആൾക്കാരോട് പറയുമ്പം ആൾക്കാരെന്ത് വിചാരിക്കും? കണ്ണിടൂലേ ചേച്ചി. ആരോമലെ, ആരോമൽ, പ്ലീസ് ഒരു ഹായ് പറയൂ. ഹായ് ആരോമൽ. വിപിൻ പറയൂ. വിപിൻ, നമ്മുടെ ഇതിൽ വർക്കലയിലുള്ള ആൾക്കാരാരുമില്ല എന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ എല്ലാവരോടും, വർക്കല അടിപൊളി സ്ഥലമാണ്, പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ സെറ്റിലേക്കൊക്കെ വരൂ. സൂപ്പർ അടിപൊളി സെറ്റാണ് ഞങ്ങളത്. ബിഗ് ബോസ് പേടിയൊന്നുമല്ല, അവർ വിളിക്കുമെന്നറിയില്ല, അതുകൊണ്ടാണ്. ബിഗ് ബോസ് പേടിയായിട്ടൊന്നുമല്ല. പ്രദീപ് കുമാർ സാറെ, സുഖമാണ്? സുഖമാണ് പ്രദീപ് കുമാർ. ഓ സോറി വിഷ്ണു, കേൾക്കൂ കേൾക്കൂ.
സൂപ്പർ സീരിയൽ നല്ലതാണ് കേട്ടോ. താങ്ക് യു. ഈശാനെറ്റ് തൂവൽ സ്പർശം, ഈശാനെറ്റ് തൂവൽ സ്പർശം, ഈശാനെറ്റ് സൺഡേ കൂടെ നൈറ്റ് 10 മണിക്ക് ഈശാനെറ്റ് സംപ്രേഷണം ചെയ്യുമോ? അത് ഇപ്പൊ ഞാൻ എങ്ങനെയാ പറയാ? തൃശൂർ ഗഡികളുടെ ആശംസകൾ കേട്ടാ. അങ്ങോട്ട് പൊരിക്കും തൃശൂർ ഗഡികളെ ആശംസകൾ സ്വീകരിച്ചിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, നന്ദി കേട്ടാ. ഇവിടെ ട്രിവാൻഡ്രത്ത് മഴയില്ല, തൃശൂർ തൊട്ട് കോഴിക്കോട് വരെ നല്ല മഴയാണെന്ന് കേട്ടു. കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ട്? എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. എടുക്കാതെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല എന്ന് ഏഷ്യാനെറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഏഷ്യാനെറ്റിൽ അഭിനയിക്കുന്ന എല്ലാവരും ഉള്ള ടെക്നീഷ്യൻസും എല്ലാവരും വാക്സിൻ എടുത്തിട്ട് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഏഷ്യാനെറ്റിൽ കാണിക്കണം എന്നുള്ളത് പ്രത്യേക ഓർഡറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെല്ലാം വളരെ സേഫാണ്. എല്ലാ ഞങ്ങളുടെ അവിടുത്തെ സെറ്റിലൊക്കെ അതിനുള്ള പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സേഫാണ്. പ്രദീപ് കുവൈത്തിലാണല്ലേ? അവിടെ നല്ല ചൂടാണല്ലേ പ്രദീപേ? ഞാൻ കേട്ടു, എന്റെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. വിപിനെ എന്തായാലും നമുക്കൊന്ന് ഏഷ്യാനെറ്റിനോട് പറഞ്ഞു നോക്കാം, നൈറ്റ് 10 മണിക്ക് നമുക്ക് ഇടാൻ പറ്റുമോ എന്നുള്ളത്. അതും ഞായറാഴ്ച. ജിഷ്ണു എം പിള്ള, എനിക്ക് ലൊക്കേഷനിൽ വന്ന് സാന്ദ്ര അവന്തിക പ്രഭു ചേട്ടനെ ഒക്കെ നേരിൽ കാണാം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. കോവിഡ് കഴിഞ്ഞ് ഉറപ്പായും തീർച്ചയായിട്ടും വരും. തീർച്ചയായിട്ടും വരും ജിഷ്ണു, തീർച്ചയായിട്ടും വരും. നമുക്ക് എന്തായാലും കാണാം, നമുക്ക് കണ്ടിട്ട് പരിചയപ്പെടാം. ജിഷ്ണുവിന്റെ വീട് എവിടെയാണെന്ന് അറിഞ്ഞൂടാ, എന്തായാലും വരും. ബേസിൽ ജോർജ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സുഖമായിട്ടിരിക്കുന്നു, വളരെ സുഖം. സജി വർഗീസ് ആയി, സുഖംതാണോ? ആണാണ്, സുഖമാണ്, സുഖമാണ്. ആ അതിന്റെ ഇടയിൽ എന്റെ മോൻ വന്നിട്ടുണ്ട്, ഇഷാൻ ശങ്കർ. അവൻ കൈ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. കുവൈത്ത് ഗഡികളുടെയും ആശംസകൾ. ഓക്കെ, കുവൈത്ത് ഗഡികൾക്കും എല്ലാവർക്കും എന്റെ ആശംസകൾ തിരിച്ചും ഞാൻ നേരുന്നു. ഞങ്ങളുടെ തൂവൽസ്പർശം ടീമിന്റെ എല്ലാ ആശംസകളും നേരെയാണ്. വിപിനെ നമുക്ക് സംസാരിച്ചു നോക്കാം, സൺഡേ കൂടി പറ്റുമോ എന്നുള്ളത്. കവടിയാറാണോ ജിഷ്ണു? ഓക്കെ, അപ്പൊ ഒരു ഗ്യാരണ്ടി ജിഷ്ണു, ഫ്രീ ആകുമ്പം വരൂ, നമുക്ക് എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാം ഉള്ള സമയമാകുമ്പോൾ കേട്ടോ. ലീന ബാബു ഒരാദ്യ ഹായ്, ഹായ് ഉണ്ണി, നല്ല സീരിയൽ, താങ്ക് യു ഉണ്ണി. ഉണ്ണി ഉണ്ണി ഹായ്, ലീന ബാബു ഹായ്. ഞാൻ ഹായ് പറയാത്തത് കൊണ്ടാണ് കുറെ ഹായ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഹായ് എനിക്ക് സീരിയലുകളുടെ കഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ശരി വിഷ്ണു. ഉണ്ണി പറയാം, അവന്തിക ചേച്ചിയോട് ഹായ് പറയാം. മുത്തു മുത്തു ആ നമ്മളെ മലപ്പുറത്തിന്റെ എല്ലാ ആശംസകളും വരുന്നുണ്ടല്ലോ, തിരിച്ച് നമ്മളും നേരുന്ന് മലപ്പുറത്തായിരിക്കും ഒരു ഗംഭീരമായിട്ടുള്ള ആശംസകൾ. നമ്മുടെ തൂവൽ സ്പർശം ടീമിന്റെ ഒരു ഗംഭീര ആശംസകൾ നിങ്ങൾക്കും കൂടെ നേരെയാണ്. സജിതാജി ഹായ് പറയാം, മുന്നേ ഉദ്ദേശിച്ചോട്ട് എന്തായാലും പറയാം. ഗൗതം, ഗൗതം അല്ല 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 ആകാശ, അത് ഞാനല്ല, അത് അരുൺ ഘോഷാണ്. എല്ലാവരും പറയും അരുൺഘോഷിന്റെ മാതിരി ഉണ്ടെന്ന്. ലീനയ്ക്ക് ഞാൻ ഹായ് തന്നു, ലീന ഹായ് തന്നു, നേരത്തെ തന്നല്ലോ. ആ അതെ, ഗൂഗിള് പറഞ്ഞ് തൊലിസ്പർശം തുടങ്ങാറ് ആരും കാണാൻ മറക്കല്ലേ, ആരും കാണാൻ മറക്കല്ലേ.
ഏത് ജില്ലയിലാണ് ഷൂട്ട് ചെയ്യുന്നത്? ട്രിവാൻഡ്രം വർക്കല ജില്ല. ട്രിവാൻഡ്രം ജില്ല വർക്കലയിൽ. വർക്കല ജില്ല എന്നൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് പെട്ടെന്ന്. ട്രിവാൻഡ്രം ജില്ലയാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് രാജ ചേച്ചി താങ്ക് യു. തോൽസ് പക്ഷെ നല്ല പെർഫോമൻസ്. ഓൾ ദ ബെസ്റ്റ് അനിയാന്ന്. താങ്ക് യു അഹാലിയ ശ്രീജിത്ത്. ഹായ്. പറയാം ഉണ്ണി, എന്തായാലും പറയാം. അവന്തി ചേച്ചിയോട് എന്തായാലും പറയാം. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഞങ്ങൾ എന്തായാലും പറയാം അവന്തി ചേച്ചിയോട്. ഉണ്ട്, ഇവിടെ ഔദ്യോഗിക ഫാൻസൊക്കെ ഒരുപാടുണ്ട്. കൃഷ്ണപ്രിയ ഹായ്. തോൽസ് വർഷം സീരിയൽ സൂപ്പർ. വിപിൻ വിപിൻ താങ്ക് യു. വിപിൻ സൂപ്പർ ശബ്ദം. ഒരു പാട്ട് പാടൂ എന്റെ പൊന്നും അച്ഛനെ. പാട്ട് പാടാൻ നടന്നു പോകുമ്പോൾ പാട്ട് പാടിയാൽ സ്റ്റെപ്പ് തെറ്റിപ്പോകുന്ന താളബോധമുള്ള ഒരാളാണ് ഞാൻ. ഇനി പാട്ടാൻ പറഞ്ഞു കഴിഞ്ഞാലേ ഇപ്പോഴുള്ള ലൈവിൽ വരുന്ന ആളുകൾ പോലും ഇല്ലാതെയാവും. ഏത് സീരിയലാണേലും സൂപ്പർ അഭിനയമാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു സമീറ. മഴവിൽ മനോരമ അവന്തിക അത് കഴിഞ്ഞല്ലേ സീരിയല്. ഇപ്പം ഏഷ്യാനെറ്റിലല്ലേ അവള്. തൂലസ്പർശമുള്ള എല്ലാവരെയും എനിക്ക് ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം സാന്ദ്രബാബു ചേച്ചിയോട് ആണ്. ഓക്കെ, അവള് അവിടായിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലേ. നന്നായി. ഇല്ല ഉണ്ണി, അവള് വീട്ടിലാണ്, ഇവിടെ ഇല്ല. കഴിഞ്ഞു ഞങ്ങൾക്ക് ഷെഡ്യൂളായി. അപ്പം അവന്തിക ഇവിടെ ഇല്ല, വീട്ടിൽ പോയിട്ടുണ്ട്. മിഥുൻ മിഥു ഹലോ മാഷേ, നമസ്കാരം. നമസ്കാരം പറയൂ മിഥുൻ. ബിഗ് ബോസ് ഫൈനൽ ടിവിയിൽ ഇപ്പോൾ കാണിക്കും എന്നറിയാവോ? അയ്യോ, അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് കൃത്യമായിട്ട് നമ്മുടെ ദീപനോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. പ്രപഞ്ചേട്ടനോട് അന്വേഷണം പറയാം. പറയാം പറയാം നന്ദനോട് പറയാം. അതെ പ്രദീപ്, പ്രദീപ് പറഞ്ഞ കറക്റ്റാ. തിരുവനന്തപുരം ജില്ല വർക്കല താലൂക്ക്, ശരിയാണ്. ആ ഇതിന്റെ ഇടയിൽ എന്റെ ഭാര്യ വന്ന് കയറി പോകുന്നുണ്ട്. പൊളിക്കി പൊളിക്കൂ, അടിച്ചു പൊളിക്കുന്നൊക്കെ. കണ്ണൻ നായർ പൂക്കാലം വരവായി ഇപ്പോൾ കാണുന്നില്ല. ഇല്ല, പൂക്കാലം വരവായിരുന്നു, ഞാനില്ല, ഞാൻ മാറി. മാറിയതല്ല, എന്റെ ക്യാരക്ടർ ഇപ്പൊ വരുന്നില്ല. വിപിൻ പ്രപച്ചേട്ടാ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് ഇട്ടുണ്ടോ? ഇട്ടോളൂ, ഒരു കുഴപ്പമില്ല, അക്സെപ്റ്റ് ചെയ്യാലോ. പിന്നെ ഞങ്ങളുടെ സീരിയൽ മാത്രമല്ല, ഏഷ്യാനെറ്റിൽ വരുന്ന എല്ലാ സീരിയലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഏഷ്യാനെറ്റിൽ ഒരുപാട് ഒരുപാട് നല്ല നല്ല സീരിയൽസ് ഉണ്ട്. ഇനിയും രണ്ടു മൂന്ന് സീരിയൽസ് വരാനിരിപ്പുണ്ട്. അപ്പം എല്ലാ സീരിയലും നിങ്ങൾ കാണണം. കണ്ടിട്ട് ഏഷ്യാനെറ്റിന് നന്നായി സപ്പോർട്ട് ചെയ്യുക. സീരിയൽസിന് ഫുൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളെയും നന്നായി സപ്പോർട്ട് ചെയ്യാം. ഇതിന്റെ കഥ എല്ലാവർക്കും ഇഷ്ടമാണ് ഐ എന്ന് കരുതുന്നു. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേ അല്ല കേട്ടോ ഈ കഥ പോകുന്നത്. ഒരു ഭയങ്കര ട്വിസ്റ്റാണ് പല സ്ഥലത്തും ഉണ്ടാവാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കണ്ടത് ഗംഭീരം, കാണാൻ പോകുന്നത് അതിഗംഭീരം എന്ന് പറഞ്ഞതുപോലെ അതിഗംഭീരമാണ്. അതെ, മക്കൾ സീരിയലിലെ ദേവുവാണ് തമ്പി. ദേവുവാണ് തമ്പി.
ആ ഭ്രമരം ദീപക് അപ്പച്ചി ഇതിലും ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. എന്റെ സിസ്റ്റർ ആയിട്ടുണ്ട്. ദീപൻ ബിഗ് ബോസിലുണ്ട്. ദീപൻ ബിഗ് ബോസിലില്ല, ഉണ്ടായിരുന്നു ദീപൻ. ആണ് എല്ലാവരും മാരേജ് കഴിച്ചതാണ്. ഞാൻ മാരേജ് കഴിച്ചിട്ടുണ്ട്. അവന്തിക മാരേജ് കഴിഞ്ഞാണ്. ഉണ്ണി ഉണ്ട്, ഉണ്ണി ദീപ് അപ്പച്ചി ഇതിലുണ്ട്. കാർത്തികയാണ് പറയുന്നത് അല്ലേ? കാർത്തിക ഇതിലുണ്ട്. സുരേഷ് ഗോപി സാറിന്റെ കുഞ്ഞി ചായ ഉണ്ട് കേട്ടോ. നോയി ദാ പോയി, ദാ വന്നു. പ്രദീപേ എന്നെ അങ്ങോട്ട് കൊല്ല്. അപ്പം നമ്മൾ നിർത്തിയത് കഥയിലാട്ടോ. അപ്പം കാണാൻ പോകുന്ന ഇനി അതിഗംഭീരമായിട്ടുള്ള കഥകളാണ്. നിങ്ങളെല്ലാവരും വീട്ടുകാരോടൊക്കെ കൊണ്ട് ഒന്ന് ഒന്ന് സസ്പെൻസ് കൊടുക്കാൻ. രണ്ട് എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ പോകുന്ന സീരിയലാണത്. പിന്നെ അതിലുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു വെറുമൊരു ഒരു പൈങ്കിളി കഥയല്ല. അതുപോലെ തന്നെ ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അതാത് ഇമ്പോർട്ടൻസും അതാത് വ്യക്തിത്വമുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു ആളുകളും ഒരു പെണ്ണിന്റെ വഴിയെ പോകുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ ഓണായിട്ടോ ഒരു ഒരു ക്യാരക്ടർ പോലും ഇതിലില്ല. ഇതിൽ ഓരോ ക്യാരക്ടേഴ്സും കൃത്യമായിട്ടും വ്യക്തമായിട്ടും നല്ല വ്യക്തിത്വം ഉള്ള ക്യാരക്ടേഴ്സാണ്. അപ്പം നിങ്ങളെല്ലാവരും വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങൾ തരണം. വീണ്ടും പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ എനിക്കിതിൽ വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഇനിയും ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവണം. ട്രിവാൻഡ്രത്തിലുള്ളവരും പറ്റുന്നവർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷനിലേക്കൊക്കെ ഷൂട്ട് തുടങ്ങുമ്പോഴൊക്കെ വരാം. മാനദണ്ഡം പാലിച്ച് പ്രഭച്ചേട്ടൻ അവന്തിക പോലീസ് വേഷം സൂപ്പർ. താങ്ക് യു വിപിൻ. അമൽ ചന്ദ്രൻ, ഹലോ അമലേ. ജിഷ മേരി ജോർജ്, ഏയ് ലാലേട്ടൻ ലുക്ക. ആ സുരേഷ് ഗോപി കഴിഞ്ഞ് ലാലേട്ടനായി, എന്താ ചെയ്യാ. എടുക്ക് പ്രതിവേ കൂസ് കടതക്കറിയും പൊളിക്കാം നമുക്ക്. ലീന ബാബു തുമ്പി സൂപ്പർ പറയാം. തുമ്പിനോട് എന്തായാലും പറയാം. തുമ്പി സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാം. അമൽ ചന്ദ്രൻ സുഖമാണ്? സുഖമാണ് അമലേ. സലീം സലീം, ഓക്കെ സലീം. സലീമിന്റെ നമ്പർ ഞാൻ നോക്കി വെച്ചേക്കാം, എടുത്തു വെച്ചേക്കാം. പിന്നെ ഇതിന്റെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ നമ്മുടെ പ്രൊഡ്യൂസറുടെ പേര് ലെൻസ്, കമ്പനിയുടെ പേര് ലെൻസ് ആൻഡ് ഷോർട്സ് എന്നതാണ്. മോഷൻ പിക്ചേഴ്സ്. പ്രൊഡ്യൂസറുടെ പേര് ലാൽജിത്ത് എന്നാണ്. പുള്ളിയുടെ ഫസ്റ്റ് സീരിയലാണത്. ഫസ്റ്റ് സീരിയൽ തന്നെ നല്ല സീരിയലായത് ഉണ്ട്. എല്ലാവരോടും നന്ദി പറയാണ്, നമ്മുടെ സപ്പോർട്ട് തന്നതിന്. പിന്നെ ഡയറക്ടർ ശ്രീജിത്ത് പലേരി സാറ്, ഒരുപാട് സീരിയൽ ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ സിനിമയും ചെയ്തിട്ടുണ്ട്. സാറിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം. എന്നെ സാറാണ് വിളിക്കുന്നത്. ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. സാറ് വിളിച്ചപ്പം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു സീരിയൽ തുടങ്ങുന്നുണ്ട്, ഏഷ്യാനെറ്റിലേക്കാണ്, നിങ്ങളുടെ പേര് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അയ്യോ എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയാം. പറഞ്ഞു ഓക്കെ കൊടുക്കൂ സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ സാറാണ് എനിക്ക് ഈ ഒരു ഇത് തന്നത്. അതുപോലെ തന്നെ വിനീച്ചേട്ടന്റെ ഫുൾ കട്ട സപ്പോർട്ടുണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററുടെ. എനിക്ക് ആ ക്യാരക്ടർ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പുള്ളിയും കൂടെ നോക്കി തീരുമാനിച്ചു. അവിടുന്ന് നേരെ ഏഷ്യാനെറ്റിലേക്ക് പോയി. ഏഷ്യാനെറ്റിൽ നിന്നും അവിടുന്ന് കാസ്റ്റിംഗ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും എന്നെ സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് ഒരുപാട് നന്ദി. അവരോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ്. എൽബിന മുഹായ്, സുഖമാണ്? സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ലീന
പറയാം, എന്തായാലും തിരക്കിന്ന് പറയാം. എല്ലാവരും തൂവൽസ്പർശം കാണുന്ന തിരക്കിലായിരിക്കും എന്ന് കരുതുന്നു. എല്ലാവരും കാണുക, ലൈവിലിരുന്നിട്ടത് കാണാൻ മറക്കരുത്. ചേട്ടന്റെ സ്മൈൽ സോ ക്യൂട്ട് 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 ക്യൂട്ട്. താങ്ക് യു ജിഷ്ണു, താങ്ക് യു. ജിയോ അവസേബ്, എന്റെ പേര് പ്രഭാശങ്കർ എന്നാണ്. ജിയോ അവസേബ്, ഹായ് ബ്രോ, ഹായ് ബ്രോ. കണ്ണൻ നായർ, ഹായ് ബ്രോ. ആ, ടി വി കാണുകയാണല്ലേ. ഓക്കെ, കാണൂ കാണൂ. നമ്മുടെ സീരിയലുകൾ സീരിയലിലെ കാണുന്നത്, അതുകൊണ്ട് നന്നായി. എല്ലാവരും കാണും. പിന്നെ ഈ സീരിയല് ഒരിക്കലും നമ്മുടെ ഒരു വേറെ അന്യഭാഷയിൽ നിന്നുള്ളൊരു സീരിയലല്ല ഇത്. വിൻചേട്ടന്റെ സ്വന്തം കഥയാണ്, വേറൊരു ഇതിൽ വരുന്ന സീരിയലല്ല. നമ്മുടെ ഇതിൽ എന്റെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പാന്തേട്ടനാണെങ്കിലും ദീപനാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവർക്കും കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഹായ് ചേട്ടാ, ഹായ്. ഈ 8:30 എല്ലാവരും സീരിയൽ കാണാൻ പോയിട്ടെന്ന് കരുതുന്നു. 8:45 ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് ഫംഗ്ഷൻ 4 വർഷവും കഴക്കൂട്ടത്തും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ആണോ വിഷ്ണു? ഓക്കെ, സീരിയൽ കാണുകയാണ്. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. കാണു കാണു കാണു, സീരിയൽ കാണു. ലീന ബാബു, ബിബിൻ ടി വി, ഹായ് ബിബിൻ. അപ്പൊ ഇനി തൂവൽസ്പർശം കാണുന്ന ആളുകൾ വരുന്നത് കുറവായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാമല്ലോ അല്ലേ. ആൻസി തങ്കച്ചൻ, ഹായ് ഹായ്. തൂവൽസ്പർശം, ഈ പേര് തന്നെ ഒരു സാന്ത്വനമാണല്ലോ. നന്നായിട്ടുണ്ട്, നല്ല വരി. നൗ വാച്ച് കണ്ണനായർ, വാച്ച് തൂവൽസ്പർശം. താങ്ക് യു ഉണ്ണി ഉണ്ണി. അജൂപ്ഷ, അജൂപ്ഷ ഉണ്ട്. നമ്മുടെ ഡോക്ടർ അരുണായിട്ട് വേഷം ചെയ്യുന്നത് അജൂപ്ഷയാണ്. ജിഷ്ണു സാന്ദ്ര ചേച്ചിയുടെ ലൈവ് ഉടനെ ഉണ്ടാവും, എന്തായാലും ഉടനെ ഉണ്ടാവും. അജൂബ് ഇതില് ഒരു ഡോക്ടർ അരുൺ സാന്ദ്രയുടെ പേരായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോ നമുക്ക് ഏകദേശം ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്യാം, കാരണം എല്ലാവരും സീരിയൽ കാണുന്ന തിരക്കാണ്. നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായെന്ന് തോന്നുന്നു. നബീൽ ക, നബീൽ നബീൽ തൃശൂർ, നബീൽ കാന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ചീത്തവെക്കും. ജയ് ശ്രീറാം. ഉഫ്, ഇത്രയും വേണോ? അജു ക ഉണ്ണി, അജു ഉണ്ണി ഉണ്ണി. ഭ്രമണം, ഓക്കെ, അതന്നെ ഭ്രമണത്തിലുണ്ട് ചേച്ചു. അപ്പൊ നമുക്ക് ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. അപ്പം വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ എല്ലാവർക്കും ഞങ്ങൾക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് എന്റെ പേരിലും ഞങ്ങളുടെ ലെൻസ് ആൻഡ് ഷോർട്സിന്റെ പേരിലും പ്രൊഡ്യൂസർ ലാൽജിത്തിന്റെ പേരിലും ശ്രീജിത്ത് പലേരിയുടെ പേരിലും വിൻചേട്ടന്റെ പേരിലും എല്ലാവരുടെ പേരിലും ഞങ്ങളോട് ഞങ്ങൾ എന്റെ പേരിലും ഒരുപാട് നന്ദി പറയാണ്. ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് തുടർന്നും ഉണ്ടാകണം, എല്ലാവരുടെ സപ്പോർട്ടും തുടർന്നും ഉണ്ടാകണം എന്ന് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എന്നും ഈ സീരിയൽ കണ്ടതിന്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കാം. ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറിയിക്കാം. അപ്പം എല്ലാവരോടും ഈ സീരിയൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ എല്ലാവർക്കോടും നന്ദി പറയുന്നു. എവിടെയാണ് വീട് സാർ? ഞാൻ കോഴിക്കോടാണ് ചേട്ടാ, കോഴിക്കോടാണ്, കോഴിക്കോടാണ് എന്റെ വീട്.
ഒരു ഭാര്യ ഒരു മകൻ ഭാര്യയുടെ പേര് ഷാര മകന്റെ പേര് ഇഷാൻ ശങ്കർ ഇപ്പോൾ 10th പാസ്സായി ഭാര്യ ഹൗസ് വൈഫാണ് വീട്ടിൽ തന്നെയുണ്ട് എന്നെ സഹിച്ച് വീട്ടിലിരിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും എല്ലാവരുടെയും സപ്പോർട്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് വീണ്ടും നമുക്ക് അടുത്ത് തന്നെ കാണാം അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും വേണം അപ്പോൾ ഓക്കെ ബൈ ബൈ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും പോയി സീരിയൽ കാണും താങ്ക് യു ഓൾ